ബഡ്ജറ്റിൽ പ്രവാസികളെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന് പരാതി. പുനരധിവാസത്തിന് നാമമാത്ര തുക വകയിരുത്തിയതല്ലാതെ വേണ്ടത്ര പ്രാതിനിധ്യം നൽകാത്ത ബജറ്റ് പ്രവാസി സമൂഹത്തിന് നിരാശയായിരുന്നുവെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയും പ്രവാസി കോർഡിനേഷൻ ചെയർമാനുമായ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. പുതിയ ഇടതു സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ പ്രവാസികളെ അവഗണിച്ചതായി പരാതി. കേരളത്തിൻ്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹത്തോട് അനീതിയാണ് കാണിച്ചതെന്ന് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. നിത്താഖാത്ത് മൂലം മടങ്ങിവന്ന പ്രവാസികളുടെ കാര്യത്തിൽ കാര്യമായ പരാമർശങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. പ്രവാസികളുടെ പൊതുവായ പുനരധിവാസത്തിന് നാമമാത്രമായ 24 കോടി മാത്രമാണ് വകയിരുത്തിയതെന്നും ആറ്റക്കോയ പറഞ്ഞു. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പരിധിവരെ ഈ ബജറ്റ് സഹായകമായി എന്ന് പറയാമെങ്കിലും പ്രവാസികൾ ഇന്ന് തീക്ഷ്ണമായ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരെ സഹായിക്കുന്നതിന് അവർക്ക് വേണ്ടിയുള്ള സാന്ത്വന പാക്കേജ് ഉൾപ്പെടുത്തുന്നതിന് അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി വലിയ ഒരു തുക നീക്കി വെക്കേണ്ട ഈ അവസരത്തിൽ വെറും നാമമാത്രമായ തുക കൊണ്ട് പ്രവാസികളെ തൃപ്തിപ്പെടുത്തി എന്നല്ല നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നോർക്കയ്ക്ക് 28 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് പരാമർശിച്ചിട്ടില്ല. ആ തുക കൂടി പ്രവാസി പുനരധിവാസത്തിനായി നീക്കിവെക്കണം. വീടില്ലാത്തവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പാവപ്പെട്ട പ്രവാസികൾക്ക് മുൻഗണന നൽകണം. ഭൂമിയില്ലാത്തവർക്ക് 3 സെന്റ് ഭൂമി നൽകുമെന്ന് പറയുമ്പോൾ അതിലും പ്രവാസികളെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ പറയാനുള്ളത്, അദ്ദേഹം ബജറ്റിൽ പറഞ്ഞ 1-2 കാര്യങ്ങളിൽ പ്രവാസികൾക്ക് മുൻഗണന നൽകണമെന്ന അപേക്ഷയാണ് ഈ അവസാനത്തിൽ പറയുന്നത്. വീട് ഇല്ലാത്തവരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് എടുക്കുന്നതിൽ പ്രവാസികൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസികളോട് കുറച്ചുകൂടി അനുകൂല സമീപനം ആഗ്രഹിച്ചിരുന്നുവെന്നും ആ പ്രതീക്ഷയാണ് അസ്ഥാനത്തായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.